ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സീനാസ് ഡിഷസ്. ഇന്നത്തെ റെസിപ്പി ഒരു പുഡിംഗ് ആണ്, ഒരു കേക്ക് ലെയേർഡ് പുഡിംഗ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ആദ്യം ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കിന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. കുറച്ച് സമയം ഇതൊന്ന് മാറ്റി വെക്കാം. എൻ്റെ ഫസ്റ്റ് ലെയറ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ 1 കിലോയോളം വാനില സ്പഞ്ച് കേക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. 2 ട്രേയിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1 ട്രേയിൽ നമുക്ക് ചെയ്താൽ മതിയെങ്കിൽ ഞാൻ പറയുന്ന മെഷർമെൻ്റ് എല്ലാം പകുതിയാക്കി എടുത്താൽ മതി. ഇനി ഞാനിവിടെ 2 കപ്പ് പാലിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. 1 ട്രേയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 മുട്ടയുടെ മഞ്ഞ വരെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കി നമുക്കിതൊന്ന് തിക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പം ചെറുതായിട്ട് തിളച്ച് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഉരുക്കി വച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കസ്റ്റേർഡ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഈ കൂട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പുഡിംഗ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 1 ട്രേയിൽ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് കേക്കിൻ്റെ ലെയർ ഒന്ന് സെറ്റ് ചെയ്യാം. കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കിവി ക്രഷാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കിവിയുടെ ക്രഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഞാനിതുപോലൊരു സ്ക്യൂവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ ചെയ്യാം. നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 3-4 മണിക്കൂർ നേരം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല റിച്ച് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണിത്. താഴെ കേക്കിൻ്റെ ലെയറും മുകളിൽ ക്രീമിൻ്റെ ലെയറുമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.